സന്ദീപാനന്ദ ഗിരിയുടെ ആശ്രമം കത്തിച്ച സംഭവം നടന്ന് 4.5 വർഷം പിന്നിടുമ്പോൾ കേസിൽ നിർണായക വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുകയാണ്. ആശ്രമം കത്തിച്ച സംഭവത്തിൽ തന്റെ സഹോദരന് പങ്കുണ്ടെന്ന യുവാവിന്റെ വെളിപ്പെടുത്തലാണ് പുതിയ സംഭവ വികാസങ്ങൾക്ക് കാരണം. തിരുവനന്തപുരം കുണ്ടമൺകടവിലുള്ള ആശ്രമത്തിന് തീയിട്ടത് പ്രദേശവാസിയായ പ്രകാശ് എന്ന RSS പ്രവർത്തകനും കൂട്ടുകാരും ചേർന്നാണ് എന്ന് പ്രകാശിന്റെ സഹോദരൻ പ്രശാന്താണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 4 വർഷം പിന്നിട്ടിട്ടും സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിലെ പ്രതികളെ പോലീസിന് കണ്ടെത്താനായിരുന്നില്ല. ആദ്യം സിറ്റി പോലീസിന്റെ പ്രത്യേക സംഘം കേസ് അന്വേഷിച്ചെങ്കിലും സംഭവത്തെക്കുറിച്ച് ഒരു തുമ്പും കിട്ടാത്തതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുക്കുകയായിരുന്നു. ഇപ്പോഴിതാ ഈ കേസിന്റെ കാര്യം ഏതാണ്ട് എല്ലാവരും മറന്ന ഘട്ടത്തിലാണ് പുതിയ വെളിപ്പെടുത്തൽ. പ്രശാന്തിന്റെ മൊഴി 1 ആഴ്ച മുൻപ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ശേഷം ഇയാളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. 2018 ഒക്ടോബർ 27 തിരുവനന്തപുരത്തുള്ള സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം തീപിടിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവശേഷം മുഖ്യമന്ത്രി അടക്കമുള്ളവർ സ്ഥലത്തേക്ക് എത്തുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നെങ്കിലും കേസിൽ ഒരെത്തും പിടിയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നില്ല. അതേസമയം ആശ്രമത്തിലുണ്ടായ തീപിടുത്തത്തിൽ 2 കാറടക്കം 3 വാഹനങ്ങൾ കത്തി നശിക്കുകയും ആശ്രമത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. കത്തിച്ച ശേഷം ആശ്രമത്തിന് മുന്നിൽ ആദരാഞ്ജലികൾ എന്നെഴുതിയ റീത്തും ആക്രമികൾ വെച്ചിരുന്നു. CPM സർക്കാർ അനുകൂല നിലപാടുകൾ സ്വീകരിച്ചിരുന്ന മതാചാര്യനാണ് സന്ദീപാനന്ദഗിരി. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ സർക്കാരിനെ അനുകൂലിക്കുന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു. ശബരിമല യുവതി പ്രവേശനത്തെ അനുകൂലിച്ചതോടെ അദ്ദേഹത്തിനെതിരെ വ്യാപകമായ പ്രചാരണം നടക്കുകയും ഭീഷണി ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച സംഭവം നടക്കുന്നത്.